എന്താ ബാലേന്ദ്ര? സിന്ധുവിനെ കാത്തു നിൽക്കണോ? ഓ പ്രഭ സിസ്റ്റർ, സിന്ധു ഇപ്പൊ വരും. ഞാൻ വരട്ടെ സിസ്റ്റർ, ഒരു നിമിഷം. ഞാനും സിന്ധുവുമായുള്ള വിവാഹം നിശ്ചയിച്ചു. സിന്ധു ഭാഗ്യവതിയാണ്, നിങ്ങൾക്ക് നല്ലത് വരട്ടെ. എന്താ സിസ്റ്റർ എന്നെ പോലെ സംസാരിക്കുന്നത്? ഞാൻ രവിയേട്ടനുമായി കണ്ടിരുന്നു, പാവന്റെ രവിയേട്ടൻ. ഏകാന്തത ആ മനുഷ്യനെ തളർത്തുകയാണ്. അതിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ സിസ്റ്റർക്ക് മാത്രമേ കഴിയൂ. സത്യം പറയൂ, സിസ്റ്റർ പ്രകോപനപ്പെടുന്നില്ലേ? സിസ്റ്റർ എന്താണ് ഒന്നും മിണ്ടാത്തത്? എല്ലാം എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എന്നെക്കാളുപരി സിന്ധു. ഞാൻ വാർഡിലേക്ക് പോകുന്നു. എന്താ പ്രഭേ, അയാൾ ഇങ്ങോട്ട് വരുന്നെന്ന്? ആര്? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മാവന്റെ മകൻ. ഓ നടരാജനോ? അയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്റെ വിവാഹ ബന്ധം ഏർപ്പെടുത്താൻ, അതിനായി രവിയേട്ടനെ കണ്ട് സംസാരിക്കാൻ. അത് നീ കൂടെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ? അതെ, ഞങ്ങളുടെ ബന്ധം ഏർപ്പെടുത്തിയാൽ ഞാൻ അയാളെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. പ്രഭേ, നീ എന്താ ഈ പറയുന്നത്? നിനക്ക് ഭ്രാന്താണോ? എന്റെ മോന്റെ ജീവന് വേണ്ടി ഞാനിത് സമ്മതിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പറയൂ പ്രഭേ, എന്തുണ്ടായി? അപ്പോ നിന്റെ പാട്ടുകാരൻ ഇപ്പൊ തീരെ വരാറില്ല? ഇല്ല. അവൻ പോട്ടെ, ഇനി നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ഇവനുമല്ല അനാഥാലയത്തിനും ചേർക്കാം. എന്ത് പറഞ്ഞു? എന്റെ ജീവിതം തന്നെ എന്റെ കുഞ്ഞിനു വേണ്ടിയാണ്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. കണക്ക് പുറത്ത്. അപ്പോ കുഞ്ഞിനോട് അത്ര സ്നേഹമാണല്ലോ. ഓഹോ, നിനക്കിവനോട് അത്ര സ്നേഹമാണല്ലേ. ദൈവത്തെ ഓർത്ത് എന്റെ മോനെ ഒന്നും ചെയ്യരുത്. എങ്കിൽ ഞാനുമായുള്ള വിവാഹത്തിന് നീ സമ്മതിക്കണം, അല്ലെങ്കിൽ ഈ ചുറ്റിയെ കൊണ്ട് ഞാൻ ഇവന്റെ കുരുന്ന് തലയോട് അടിച്ച് തകർക്കും. അയ്യോ വേണ്ട, ഞാൻ സമ്മതിക്കാം. പക്ഷേ എന്റെ കഴുത്തിൽ താലിയിട്ടൊരു മനുഷ്യനുണ്ട്. അത് സാരമില്ല, ഞാൻ ശരിയായിക്കോളാം. വരട്ടെ. ഒരാഴ്ചക്കുള്ളിൽ മറുപടി അയച്ചില്ലെങ്കിൽ അവനിങ്ങോട്ട് വരൂ. നീ എന്ത് തീരുമാനിച്ചു? എനിക്കൊന്നും അറിയില്ല അവനെ.
വലിയ റൗഡിയാന്നാണോ ബാബു? ഈ വേരെയൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഇതിന്റെ ഒക്കെ പണം തരാ തന്നെ ഞാൻ വിടൂല്ല. ശ്രദ്ധയിൽ വിടാനാ പറഞ്ഞ്, ഞാൻ പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട്. Thank you.
എന്റെ ഗോപേട്ടന്റെ മറുപടി ഒന്ന് വേഗം വരാൻ പ്രാർത്ഥിക്കും. പുള്ളിക്കാരന്റെ സാങ്ഷൻ കൂടി കിട്ടിയിട്ട് വേണ്ടേ മുഹൂർത്തം നിശ്ചയിക്കാൻ. തികഞ്ഞ സമ്പത്തിന് നടുവിൽ നിറഞ്ഞ ദുഃഖമുമേറെ ജീവിക്കായിരുന്നു ഞാൻ ഇതുവരെ. ഇപ്പോൾ എന്നേക്കാൾ ഭാഗ്യവാനായി മറ്റാരുമില്ലെന്ന് തോന്നിപ്പോകുന്നു. സിന്ധു, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്നതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റെന്നുണ്ട്? സിന്ധുവിന് ഇഷ്ടപ്പെട്ട നിറമേതാണ്? ചുവപ്പ് ഇഷ്ടമാണോ? അച്ഛൻ പറഞ്ഞു നമ്മുടെ വിവാഹത്തിന് നിറയെ കസവുള്ള ചുവന്ന സാരിയാണ് വാങ്ങാൻ പോകുന്നത്. അത് സിന്ധുവിന് ഇഷ്ടമാണോ? എന്റെ പൊന്നു മോനെ എന്തിനാ കരയുന്നത്? എനിക്ക് കരിമ്പ് വേണം. അത്രേ ഉള്ളോ? ഡാഡി ഇതാ ഇപ്പം പോയി വാങ്ങിച്ചോണ്ട് വരാം. ഇതാ കരിമ്പ്. ഇനി എന്തിനാ കരയുന്നത്? ഇതാണ് കരിമ്പ്. ഇവിടെ കരിമ്പ് വേണം പറഞ്ഞ് കരിമ്പ് കൊണ്ടു തന്നു. ഇനി എന്തിനാ കരയുന്നത്? രണ്ടാക്കി തരാൻ പറഞ്ഞു, രണ്ടാക്കി തന്നു. അതങ്ങ് പറഞ്ഞാൽ പോരെ, അതിന് കരയണം. നാലാക്കാൻ പറഞ്ഞു, നാലാക്കി തന്നു. പിന്നെ എന്തിനാ കരയുന്നത്? രണ്ടായിട്ട് വെട്ടിക്കളി ഞാൻ പറഞ്ഞേക്കാം. കരിമ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, കരിമ്പ് കൊണ്ടുവന്നു. രണ്ടാക്കാൻ പറഞ്ഞു, രണ്ടാക്കി. വീണ്ടും രണ്ടാക്കാൻ പറഞ്ഞു, അതിനെ നാലാക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? പറയടാ. ഏതേ കുത്തി ഞാൻ. അയ്യോ, ഞാൻ പറയത്തില്ല. അമ്മയുടെ പൊന്നു മോനല്ലേ, അമ്മയുടെ മോന് സ്നേഹമില്ലേ? പറ മോനെ. പറഞ്ഞമ്മ ദേഷ്യപ്പെടോ? ഇല്ല, പറ മോനെ. അത് അത് ഞാന് പിന്നെ പിന്നെ രവിപ്രസാദിന്റെ വീട് തന്നെയല്ലേ? രവിപ്രസാദ് ഇവിടെ ഇല്ലേ? നീ ഊമയാണല്ലേ? ല്ലോ
ഒരു മണിയല്ലേ കേട്ടത്? ഞാനപ്പോ പതുക്കെ പോയാ മതില്ലേ? പോയിട്ടോ.